guys, assalamu alaikum wa rahmatullahi wa barakatuh. Nizam vlogilekku evarkkum swagatham. Appo innathe video enda ningalkkellarkkum ariyaayirikkum thumbnail kandirundagum. İnnathe video hijamane kurichittulla video aanu. Pinne idu part 3 aanu ee video alle. Appo ini namukku vaidippikkathe thanne video ilekku pogam. Ningal aadyamayittu kaanaranengil like cheyga, share cheyga, subscribe cheyga. Subscribe'ını tıklayıp bell button click çeyga. Arkadaşlar bagayla paylaşın. Tındengi, inda share çeyga. Apo ini amkın nerek videoları kap program. Po videoları kap programın mene al kapıgal kançı deram hijamada kapı ale. Okay. Kankam. Apo idaanın namıda hijamıda sadrınır. Bidan hijamı seyene bir tokum. Bidan videoyu bişiri gösterem. Apo guys, apo ningalı lavurun kandello hijamıda kapır. Apo idaanın namıda hijamıda kapır. Apo idumma bişiri gösterim. Dengene ne çeyya? Nokta dedi kapan, endi kapan, nokta bişiri gösterim. Assalamu alaikum. Yan inne namık hijamane peti parayanan vandırtıladı. Aba hijama ne var ne de valere pandga ayıttı denne. Namıla çigilseci kondir ne ne ru çigilse yana hijama. Pinne Resulullah'a galatum namıla kumbuunda ana ne çigilseci yadır. Aba kumbuunda çigilseci yadır. Adı bol idı bol denne yana kumbuunda çeydene inne ana idı bolulla കപ്പുകളൊക്കെ അവൈലബിൾ ആയത് അപ്പോൾ ഈ കപ്പ് വെച്ചിട്ട് മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ കപ്പ് അതായത് നമ്മുടെ പുറം ഭാഗത്ത് അതായത് ബാക്ക് ഭാഗമുണ്ടല്ലോ ബാക്ക് ഭാഗത്താണ് നമ്മൾ ഈ കഴുത്ത് മുതൽ ഈ അര ഭാഗം വരെയുള്ള ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ കപ്പുകൾ വെക്കുക അത് ഓരോ അസുഖത്തിനനുസരിച്ചാണ് നമ്മൾ വെക്കുക പക്ഷേ ഏറ്റവും നല്ലത് ഫുൾ കപ്പ് ചെയ്യലാണ് നമുക്ക് പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു രണ്ട് പോയിന്റ് ഉണ്ട് രണ്ടല്ല ലാസ്റ്റ് പോയിന്റ് പെയർ ആയിട്ടാണ് നമ്മൾ വെക്കുക ബ്രെയിൻ മാത്രമാണ് പെയർ ആയിട്ട് വെക്കാത്തത് പിന്നെ ബാക്കി എല്ലാതും അതായത് ആദ്യ ബ്രെയിൻ വെക്കും പിന്നെ ലങ് വെക്കും പിന്നെ ഹാർട്ട് വെക്കും ലിവർ വെക്കും സ്റ്റമക്ക് വെക്കും കിഡ്നി വെക്കും അങ്ങനെ ഈ ഏഴ് ഇതായിട്ടാണ് നമ്മൾ വെക്കുന്നത് അതിന് ലാസ്റ്റാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്നായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് അത് കുട്ടികളില്ലാത്തവർക്കാണ് നമ്മൾ ആ ചികിത്സ ചെയ്യുന്നത് അതായത് ഹിജാമ ചെയ്യുന്നത് പിന്നെ ബാക്കി എല്ലാതും ഈ 11 കപ്പാണ് വരിക ഈ കുട്ടികളില്ലാത്ത അല്ലാത്ത എല്ലാ കപ്പുകളും നല്ലതാണ് ഓരോന്നിനും ഓരിൻ്റെതായ ഗുണങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഹിജാമ ഒരു വട്ടെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അസുഖങ്ങളൊക്കെ നന്നായിട്ടുള്ളവർ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ പറ്റാം അക്യുപഞ്ചർ എടുത്ത് പോയിട്ട് ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് അതിൻ്റെയോടൊപ്പം അക്യുപഞ്ചർ ആഴ്ചയിലും ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഈ അക്യുപഞ്ചർ ചെയ്യുക അതിൻ്റെ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് പറ്റില്ല രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഹിജാമ ചെയ്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ വർഷത്തിൽ ചെയ്യുക ഇതിലേതെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് പെട്ടെന്ന് അസുഖം മാറും നല്ലൊരു ഇതാണ് നമ്മൾ ബ്ലഡ് റിമൂവ് ചെയ്യുമ്പോൾ നല്ല ബ്ലഡ് വരും അപ്പോൾ നമുക്ക് ഈ ഹിജാമ നമുക്ക് ഈ ബോക്സ് നമ്മൾ കാണിച്ചല്ലോ ഇതിപ്പോൾ ഈ ഗണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ പുറം ഭാഗത്തിങ്ങനെ ഇത് വലിച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുക പിന്നെ അതിൻ്റെ ശേഷമാണ് നമ്മൾ ഒരു 5-10 മിനിറ്റ് വെച്ചതിൻ്റെ ശേഷം അത് എടുക്കും എന്നിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലേഡ് കൊണ്ടൊന്ന് ടച്ചപ്പ് ചെയ്യും അത് വേദന അങ്ങനൊന്നും ഉണ്ടാവില്ല നമ്മൾ ഈ കാണുന്ന ബ്ലഡ് ഇങ്ങനെ ഫോട്ടോയിൽ കാണുമ്പോൾ എല്ലാവർക്കും പേടിയാണ് ഹിജാമ കാണുമ്പോൾ തന്നെ ഈ എല്ലായിടത്തും പോസ്റ്റ് ഉണ്ടാവുമല്ലോ ഹിജാമ എന്ന് പറയുമ്പോൾ കപ്പ് മുഴുവൻ ഒരു മുക്കാൽ ഭാഗമെങ്കിലും അതിൽ ബ്ലഡ് കാണും ചിലവർക്ക് അത്ര പോരൊക്കെ ഉണ്ടാവുള്ളൂ വളരെ കുറവ് ബ്ലഡ് വരുന്നവരുണ്ട് ഒരുവിധ ആൾക്കാർക്കൊക്കെ ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ അങ്ങനെ അധികം ബ്ലഡ് ഒന്നും വരില്ല
പിന്നെ അതിനെ മാത്രം പേടിക്കാനുമില്ല, വേദനയൊന്നും അധികം ഉണ്ടാവില്ല. ഈ അക്കി പഞ്ചറായാലും ഈ ഹിജാം ആയാലും വേദനയൊന്നും അത്ര ഉണ്ടാവില്ല. നമ്മ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ ഇതൊക്കെ ഉണ്ടാവില്ല, അത്ര ബുദ്ധിമുട്ടൊന്നും ഇതിലുണ്ടാവില്ല. അപ്പൊ ഇതാണ് എനിക്ക് ഹിജാമയെ കുറിച്ച്. പിന്നെ ഹിജാമ ചെയ്യണോണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങള് ഞാൻ ഇതില് ജസ്റ്റ് ഒന്ന് ഇതില് എഴുതിയിടാം. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക നിങ്ങള്. അപ്പൊ നമുക്ക് ഹിജാമയുടെ ഇത്ര എനിക്ക് പറയാനുള്ളു. വളരെ നേരം വൈകി, ഇന്ന് ഹിജാമയുടെ ദിവസമായിരുന്നു. നമുക്ക് മാസത്തില് 3 ദിവസം സുന്നത്ത് ഉള്ള ദിവസമാണ്, മാസം 17, 19, 21 ഇങ്ങനെ അറബി മാസത്തില്. പിന്നെ ഇത് നമ്മള് ഈ മതം ബേസ് ഒന്നല്ല കേട്ടോ. ഇത് ഞങ്ങള് പണ്ട് കാലത്ത് റസൂലുള്ള നല്ലതാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു ദിവസങ്ങളാണെന്ന് ഉള്ളൂ. പക്ഷെ ഈ മതം ബേസ് ഒന്നല്ല ഇത്, പണ്ട് കാലത്തെ എല്ലാ മതക്കാരും ചെയ്യണതാണ്. എല്ലാ മതക്കാരും ഈ ട്രീറ്റ്മെന്റ് അക്കിപ്പഞ്ചർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ ഹിജാമയും ചെയ്യണത് തന്നെയാണ്. എല്ലാരും പറയും നിങ്ങളെ മതക്കാർ ചെയ്യണതാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഞങ്ങളെ മതത്തിലാണ് കൂടുതൽ ചെയ്യണവരുള്ളത്. പിന്നെ ഈ അക്കിപ്പഞ്ചറിസ്റ്റുകൾ തന്നെ ഉണ്ട് പല മതക്കാരും. അപ്പൊ അങ്ങനെ ഈ ഹിജാമ ആയിക്കോട്ടെ അക്കിപ്പഞ്ചർ ആയിക്കോട്ടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ട്രീറ്റ്മെന്റിനില്ല. അപ്പൊ ഇൻഷാല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെ കുറിച്ചിട്ടൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആണ് ഈ ബ്രെയിൻ കപ്പ് എന്ന് പറഞ്ഞത്. ബ്രെയിൻ കപ്പ് ആകെ ഒരു കപ്പ് മാത്രമേ ഉള്ളൂ, അതിന് പെയറുകളില്ല. ഏറ്റവും നല്ലൊരു പോയിന്റ് തന്നെയാണ്. നമുക്ക് ഓർമ്മശക്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഹിജാമ ചെയ്യുമ്പോൾ ബ്രെയിൻ കപ്പ് നല്ലതാണ്. ബ്രെയിൻ കപ്പ് എന്തായാലും വെക്കണം. ഏത് കപ്പ് വെക്കുമ്പോഴും നമ്മൾ ബ്രെയിൻ കപ്പ് എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ ബ്രെയിൻ കപ്പ് വെക്കും. നെക്സ്റ്റ് വരുന്നതാണ് ലെങ്ത് പോയിന്റ് ആണ്. ലെങ്ത് പോയിന്റ് 2 പെയറുകളായിട്ടാണ് നമ്മൾ വെക്കുക. അതായത് നോസ്, നെക്ക് ആൻഡ് ഷോൾഡർ അങ്ങനെയുള്ള ഭാഗത്തുള്ള ഏതെങ്കിലും ഭാഗത്തുള്ള റിലേറ്റഡ് ആയ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ ലെങ്ത് പോയിന്റാണ് വെക്കുക. അതുപോലെ തന്നെ സ്കിന്നിൽ വല്ല വൈറ്റ് കളറോ അല്ലെങ്കിൽ സൊറിയാസിസോ അങ്ങനെ എന്തെങ്കിലും, ജലദോഷം, ചുമ, ആസ്മ, കഫക്കെട്ട് അങ്ങനെ എന്തെങ്കിലും, തലവേദന അങ്ങനെ എന്തെങ്കിലും, അതുപോലെ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ലെങ്ത് പോയിന്റാണ് നമ്മൾ വെക്കുക. അപ്പോൾ ഇത് വളരെ അധികം നല്ലതാണ്. അപ്പം അതുപോലെ തന്നെയാണ് അടുത്ത പോയിന്റ് ഹാർട്ട് പോയിന്റ് ആണ്. അതായത് നാവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, റെഡ് കളർ എവിടെയെങ്കിലും ഉണ്ടാവുക, വിയർപ്പ് ഒരുപാട് ഉണ്ടാവുക, അതുപോലെ തന്നെ കൈപ്പുരസം ഉണ്ടാവുക, അതുപോലെ തന്നെ ഉറക്കമില്ലായ്, അതുപോലെ ബ്ലഡ് സർക്കുലേഷനും ഏറ്റവും നല്ല പോയിന്റ് ആണ് ഹാർട്ട് പോയിന്റ്. അപ്പം ഇനി നമുക്ക് പറയാനുള്ളതാണ് ഹാർട്ട് പോയിന്റ് കഴിഞ്ഞാലുള്ളതാണ്, ഇനി ലിവർ പോയിന്റ് ആണുള്ളത്. ലിവർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് സംബന്ധമായത്, അതുപോലെ കണ്ണുനീര് ആണ് ഇതിൻ്റെ ഫ്ലൂയിഡ് വരുന്നത്. നമുക്ക് വേസ്റ്റുകൾ ഇങ്ങനെ എപ്പോഴും കണ്ണുനീര് വരിക, അതുപോലെ തന്നെ ഏത് തരം പെയിനുകളും, അതുപോലെ വെയിൻ പ്രശ്നം, വാദം, വാദത്തിനൊക്കെ വളരെ റിസൾട്ട് ആണ് കേട്ടോ. പിന്നെ അതുപോലെ അത് പെട്ട തന്നെ തരിപ്പ് പ്രശ്നങ്ങൾ, ഹോർമോൺ ചേഞ്ച്, കൊളസ്ട്രോൾ, ഇതെല്ലാത്തിനും നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഗ്രീൻ കളർ ഉണ്ടാവുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഈ ലിവർ പോയിന്റിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത് പറയാനുള്ള സ്റ്റൊമക് പോയിന്റ് ആണ്. സ്റ്റൊമക് പോയിന്റ് അതായത് മൗത്ത്, ലിപ്സ് അങ്ങനെ എന്തെങ്കിലും ഓറിഫൈസിൽ ബുദ്ധിമുട്ടുണ്ടാവുക, അതുപോലെ യെല്ലോ കളർ ഉണ്ടാവുക, അതുപോലെ തന്നെയാണ് ഈ സലൈവ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. സലൈവ എന്ന് പറഞ്ഞാൽ ഉമിനീര് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇത്. അതുപോലെ തന്നെ സ്വീറ്റ് താല്പര്യം ഉണ്ടാവുക, അതായത് മധുരത്തിനോടുള്ള താല്പര്യം തോന്നുക, അതുപോലെ മുഴകൾ, അതുപോലെ തന്നെയാണ് വെറി ഇമോഷനാണ് ആൾക്കുണ്ടാവുക. വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബ്ലീഡിങ്ങോ അതുപോലെ തടിപ്പോ അങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വയറ് സംബന്ധമായ എന്ത് പ്രശ്നത്തിനും നമ്മൾ ഈ സ്റ്റൊമക്ക് പോയിന്റ് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുക. ഇപ്പോൾ അടുത്തതാണ് നമ്മളെ കിഡ്നി പോയിന്റ്. കിഡ്നി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇയർ, അതായത് ചെവി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ,
അതുപോലെ ബ്ലാക്ക് കളറ് ഡാർക്ക് ബ്ലൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ കിഡ്നി പോയിൻ്റാണ് ചെയ്യുക. അതുപോലെ യൂറിൻ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവില്ലേ, ഒന്നല്ലെങ്കിൽ പഴുപ്പോ അല്ലെങ്കിൽ എപ്പോഴും യൂറിൻ പോകുന്ന ഒരു പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവുക. അതുപോലെ ഉപ്പ് രസമാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്, എപ്പോഴും ഉപ്പിൻ്റെ ഒരു രുചി നമുക്ക് വായിൽ വരിക. അതുപോലെ ലോവർ ബാക്ക്, അതുപോലെ തന്നെയാണ് ജോയിൻറ്റ് പെയിന്, അതുപോലെ ബോൺ അതായത് എല്ല് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം, ടീത്ത് അതായത് പല്ല്, പിന്നെ അതിൻ്റെ ഇമോഷൻ എന്ന് പറയണത് നമുക്ക് ഭയമാണ്. എപ്പോഴും ഇവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫിയർ ഉണ്ടാവും, അതായത് ഭയം എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ മുടിക്ക്, യൂട്രസ്, നൈല് അതായത് നഖം അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് യൂട്രസും ഇതിൽ പെട്ടതാണ് കേട്ടോ, കിഡ്നി പോയിന്റിൽ പെട്ടതാണ്. അപ്പോൾ ഈ പോയിന്റും നമുക്ക് കൊളസ്ട്രോളിനും ഏറ്റവും നല്ലൊരു പോയിന്റും കൂടിയാണ് കിഡ്നി പോയിന്റ്. അപ്പോൾ ഇതാണ് നമ്മളെ കിഡ്നി പോയിന്റിൽ ഉള്ള ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന പോയിന്റാണ് ഈ കിഡ്നി പോയിന്റ്. അപ്പോൾ അടുത്ത പോയിന്റാണ് ഇൻഫെർട്ടിലിറ്റി പോയിന്റ് എന്നാണ് പറയുക, അതായത് കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് ചെയ്യണ പോയിൻ്റ് മാത്രമാണ് ഇത്, ഇൻഫെർട്ടിലിറ്റി പോയിൻ്റ് എന്നാണ് പറയുക. അത് നമ്മൾ കുട്ടികൾ ഇല്ലാത്തവർക്ക് രണ്ട് പേർക്കും ആണിനും പെണ്ണിനും നമ്മൾ ഈ പോയിൻ്റ് ചൂസ് ചെയ്യും. അത് നമുക്ക് ചെയ്യുമ്പോൾ ബ്രെയിൻ പോയിൻറ്റും അതുപോലെ കിഡ്നി പോയിൻറ്റും അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഇൻഫെർട്ടിലിറ്റി പോയിൻറ്റും കൂടിയാണ് നമ്മൾ ചെയ്യുക. മൊത്തം ഫുൾ കപ്പ് ചെയ്യണവർക്കും അതുപോലെ ചെയ്യുക. ഇതിൽ ഇത് മാത്രം ചെയ്യണവരാണെന്ന് വെച്ചാൽ 5 കപ്പ് മാത്രം മതി എന്നുണ്ടെങ്കിൽ, അതായത് ബ്രെയിൻ കപ്പും കിഡ്നി കപ്പും അതുപോലെ ഇൻഫെർട്ടിലിറ്റി പോയിൻറ്റും കൂടിയിട്ടുള്ളത് 3 കൂടി ചൂസ് ചെയ്യുക. ഈ 3 പോയിൻറ്റും കൂടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മൊത്തം ഈ 7 പോയിൻസുകളെ കുറിച്ച് നമ്മൾ പഠിച്ച്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അക്യുപഞ്ചറിസ്റ്റിനെ കണ്ടിട്ട് ഈ ഹിജാമ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫേഷ്യൽ കപ്പ് എന്നൊരു ഹിജാമ ഉണ്ട്, മുഖത്ത് വെച്ച് ചോറൊന്നും എടുക്കില്ല, കാണിച്ചാൽ ഇതാണ് അതിൻ്റെ കപ്പ് കണ്ണിൽ ഇത്രണ്ടാവുള്ളൂ, കുറച്ച് വലുപ്പമുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ മസാജ് ചെയ്യാൻ നല്ല സുഖം കേട്ടോ, വേദന ഒന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് തേനോ ഓയിലോറ്റം തേച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റൂട്ടാ, ജസ്റ്റ് ഇങ്ങനെ. അത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും, നല്ലൊരു ഫേസിനൊരു ഗ്ലോ ഉണ്ടാവും. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്, അടുത്ത് വരികയാണ്. വൈൻഡ് അപ്പ് ചെയ്യാൻ സമയം ഇന്ന് കുറച്ചുള്ള വീഡിയോ എന്താന്ന് വെച്ചാ, ഇന്ന് ഭയങ്കര നേരം വൈകി വീഡിയോ എടുക്കാൻ. ഞാനിന്ന് ഹിജാമകൾ ഉണ്ടായിരുന്ന ഹിജാമയുടെ സുന്നത്തുള്ള ദിവസമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, 17, 19, 21 അത് മറക്കണ്ട. പിന്നെ മറ്റുള്ള ദിവസങ്ങളിലും ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് ആ രോഗിയുടെ ബുദ്ധിമുട്ടനുസരിച്ചാണ് നമ്മൾ ചെയ്യുക. പിന്നെ തിങ്കളാഴ്ച ഒക്കെ നല്ല ദിവസം തന്നെയാണ്, പക്ഷെ പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു ദിവസം 17, 19, 21 അതായത് ഇപ്പോൾ സെപ്റ്റംബർ 25 ഉണ്ട് പിന്നെ ഇനി 27 പിന്നെ വരുന്നത് 29 അങ്ങനെ 3 ദിവസങ്ങളിലാണ് നമുക്ക് ഇന്ന് 25 പിന്നെ 27 വരുന്നത്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഈ ഹിജാമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അടുത്തുള്ള അക്യുപഞ്ചറിസ്റ്റുകളെ അടുത്ത് തന്നെ പോയിട്ട് ചെയ്യുക, കാരണം അവർക്കാണ് അതിൻ്റെതായ രീതിയിൽ അറിയുള്ളൂ, കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവും ഒരു അക്യുപഞ്ചറിസ്റ്റുകള്. അപ്പൊ അക്യുപഞ്ചറിസ്റ്റിന്റെ അടുത്ത് തന്നെ പോയിട്ട് ഹിജാമ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബിന്റെ തൊട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോ ഇനി അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ ബൈ.